സ്വന്തം ജീവിതം കൊണ്ട് റെക്കോർഡ് സൃഷ്ടിച്ച ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. ഇന്ന് അങ്ങനെ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. റെക്കോർഡ് വിശേഷങ്ങൾ മാത്രമല്ല, രസകരമായ മറ്റൊരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവാണ്. നമസ്കാരം, ഞാൻ ആർ ജയ് ചിഞ്ചു. നമസ്കാരം, എൻ്റെ പേര് രമേശ് കുമാർ. ഞാൻ വട്ടിയൂർക്കാവിലെ ഒരു ഡ്രൈവറാണ്. ഡ്രൈവർ ജോലിയുടെ ഇടയ്ക്കാണ് ഞാൻ താളിയോല എഴുത്ത് തുടങ്ങിയത്. ഇത് എഴുതണമെന്നുള്ളൊരു താല്പര്യം എനിക്ക് വരാൻ കാരണം, ഞാനൊരു യാത്രയ്ക്കിടയിൽ ഈ പത്മനാഭസ്വാമി കോവിലിൽ മതിലകൻ രേഖകളിൽ കമ്പ്യൂട്ടറിലാക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഇത് അന്യം നിന്ന് പോകുന്നു എന്ന് മാധവൻ നമ്പൂതിരി എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്കത് തുടങ്ങണം, എഴുതി തുടങ്ങണം എന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് തുടങ്ങുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പൂ വരുന്ന ഓല കൂടെയുണ്ട്, ആ പെട്ടിയിൽ നിന്ന് ഹരിശ്രീയും മലയാള അക്ഷരവും എഴുതിയാണ് ഞാൻ തുടങ്ങിയത്. ഇത് എടുത്ത് വെള്ളത്തിലിട്ട് ഒരു 10-15 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം അതിനെ എടുത്ത് ഉമിയിൽ വെച്ച് പുഴുങ്ങി അതിനെ ആവിയിൽ കയറ്റി വെയിൽ കൊള്ളാതെ ഉണക്കി രണ്ട് സൈഡിലും തടി വെച്ച് കെട്ടിയാണ് ഈ താളിയോല ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാണ് നാരായണൻ വെച്ച് ഇതിൽ എഴുതി തുടങ്ങുന്നത്. പിന്നെ ഞാനിപ്പോൾ എനിക്കൊരു അവാർഡ് കിട്ടി, ദേശീയഗാനം എഴുതിയാണ് എനിക്ക് കിട്ടിയത്. ഒരിഞ്ച് നീളവും ഒരിഞ്ച് വീതിയുമുള്ള താളിയോലയിൽ ദേശീയഗാനം എഴുതിയാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. എന്തൊക്കെയാണ് താളിയോലയിൽ എഴുതിയിട്ടുള്ളത്? ഞാൻ എഴുതിയിട്ടുള്ളത് ഹരിവരാസനം എഴുതിയിട്ടുണ്ട്. ഹരിവരാസനം എഴുതി ദാസാറിന് ഞാൻ കൊടുത്തു. അതായത് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന ആളിന് തന്നെ എഴുതി കൊടുക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് ദാസാർ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വാങ്ങിക്കാൻ എനിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. ദേവി മഹാത്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലളിതാ സഹസ്രനാമം എഴുതി തീർന്നു. ശിവ അഷ്ടോത്തരം എഴുതി, സുബ്രഹ്മണ്യ അഷ്ടോത്തരം എഴുതി, ജ്ഞാനപ്പാന എഴുതി, ഗണപതി സ്തോത്രം എഴുതി. നമ്മളിവിടെ റെഡ് എഫ്എമ്മിന്റെ ഓഫീസിൽ വന്നപ്പോ തന്നെ താളിയോലകളൊക്കെ കണ്ടു. അപ്പോഴാണ് ഈ താളിയോല വായിക്കുന്നത് ഒരു ടെക്നിക്കിനെ പറ്റി ചേട്ടൻ പറഞ്ഞത്. എന്താണ് ആ ടെക്നിക്ക് എന്ന് പറയും? താളിയോല വായിക്കുമ്പോൾ താളിയോല ഒരു സൈഡ് ചരിച്ചു പിടിച്ചാണ് വായിക്കാനുള്ളത്. ഒരു സൈഡ് ചരിച്ചു പിടിച്ച് വായിച്ചാലേ നമുക്കത് ക്ലിയർ ആയിട്ട് വായിക്കാനൊക്കെയുള്ളൂ. പിന്നെ ഈ ലെറ്റർ കറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കടുക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആയുർവേദത്തിൽ. ആ കടുക്ക കരിച്ച് പൊടിച്ച് ആ കരി ഇതിന്റെ പുറത്ത് തേച്ചാൽ ലെറ്റർ തെളിഞ്ഞു വരും. അങ്ങനെ ഒരു ഇത് കൂടെ ഉണ്ട്. അതെനിക്ക് കിട്ടിയ ഒരു അറിവാണ്. സോ ഈ താളിയോലയിൽ നമ്മൾ നാരായണൻ വെച്ചാണ് എഴുതുന്നത്. എങ്ങനെയാണ് ഈ നാരായണൻ? ഈ നാരായണൻ എന്ന സാധനം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഈ നാരായം ഇരിക്കുന്ന ആളിൻ്റെ കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഈ നാരായം ഒന്ന് ഉണ്ടാക്കാൻ തരുമോന്ന്. പക്ഷേ ആ ആൾ എനിക്ക് തന്നു വിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ അതിൻ്റെ സ്കെച്ച് ഇട്ടിട്ട് ഞാൻ വരച്ച് ഉണ്ടാക്കണ സ്ഥലത്ത് കൊണ്ടുപോയി ഉണ്ടാക്കിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 നാരായം ഉണ്ട്. അതിൽ കുട്ടികൾക്ക് വിദ്യാരംഭത്തിന് നാക്കിൽ എഴുതുന്ന സ്വർണ്ണ ടിപ്പുള്ള നാരായം നവരത്നം വെച്ച നാരായണൻ വരെ എന്റെ കയ്യിലുണ്ട്. നാരായണൻ പേന പിടിക്കുമ്പോൾ പിടിക്കാവൂല, താഴത്തെ 2 വിരലിന്റെ മുകളിൽ വെച്ചാണ് പിടിക്കാൻ. സ്വയം ചെയ്ത് ചോദിച്ചും ചെയ്തതാണ്. ഒന്നാമത്തെ കാര്യം, ഈ നാരായണൻ പിടിച്ച് എഴുതുന്ന സമയത്ത് ഓലയുടെ അപ്പുറത്തെ സൈഡിൽ ഹോൾ ചെയ്യാൻ പാടില്ല, എന്നാൽ ലെറ്റർ വരെയും വേണം. അപ്പൊ അത്രയും സൂക്ഷ്മമായിട്ട് എഴുതിയാൽ മാത്രമേ ഇത് തെളിയുള്ളൂ. അത് ശരി. പണ്ട് ഞങ്ങളുടെ വീട്ടിലെ ഒരു പഴയ ജാതകം ഇതുപോലെ താളിയോലയിൽ എഴുതി ഞാനിങ്ങനെ ചുമ്മാ വായിക്കാൻ ശ്രമിച്ചു, എനിക്ക് ഒരു അക്ഷരം മനസ്സിലായില്ല. അപ്പോ ഈ താളിയോല വായിക്കാൻ എടുക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വിചാരമുണ്ടെങ്കിൽ ഇത് വായിച്ചാൽ മനസ്സിലാവില്ലായിരിക്കും. ശരിക്കും എളുപ്പമാണോ വായിക്കാൻ? വായിക്കാം, മനസ്സിലാവും. പിന്നെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ലെറ്ററിൽ തെളിച്ച് കാണുന്ന കുറവാണെങ്കിൽ നമുക്ക് ഈ കടുക്കാന്ന് പറഞ്ഞ സാധനം പൊടിച്ച് അതിൽ അതിന്റെ പൗഡർ കരി പൗഡർ എടുത്ത് ഇതിൽ തേച്ച് കഴിഞ്ഞാൽ ലെറ്റർ. അപ്പം ഇനിയിപ്പോ എന്തൊക്കെയാണ് എഴുതാൻ പ്ലാൻ ചെയ്യുന്നതൊക്കെ? ഇനി ദേവി മഹാത്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുതിയതൊന്നുമില്ല, എന്നാലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഒന്ന് കരസ്ഥമാക്കണുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ഒരു വർഷം കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മോദിജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് ദേശീയഗാനം ഹിന്ദിയിലും മലയാളത്തിലും എഴുതി അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി അടുത്ത. അപ്പോൾ 1 വലിപ്പമുള്ള ഓലയിലാണ് ഇപ്പോൾ ദേശീയഗാനം എഴുതിയിരിക്കുന്നത്. 1 നീളം 1 വീതി. വീതി, അതെ. ഇത് എത്ര മാത്രം പാടായിരുന്നു? എത്ര ദിവസം എടുത്തു ഇതൊക്കെ ചെയ്യാൻ? ഇല്ല, ദിവസങ്ങളൊന്നും എടുത്തില്ല. ഞാൻ ഒരു ദിവസം രാത്രി, ഞാൻ ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിനോട് ഞാൻ ചോദിച്ചത് 15 ആണ് ഞാൻ അവരോട് ചോദിച്ചത്. അവർ 15 എനിക്ക് തന്നു. ഞാൻ 12:20 കൊണ്ട് എഴുതി തീർത്തു. അതായത് രാത്രി 12:30 ഞാൻ ഇത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. 11:30 മണിക്കായി തുടങ്ങി. അപ്പൊ എന്റെ ഭാര്യയും മകളും
രണ്ടും കുട്ടികളും കൂടിയാണ് ഇത് ഷൂട്ട് ചെയ്തത്. അവരുടെ പൂർണ്ണ സഹായം എനിക്കുണ്ടായിരുന്നു, അങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പം ഒരിഞ്ച് വീതി ഒരിഞ്ച് നീളം എന്ന് പറയുമ്പോൾ സാധാരണ ഒലയിൽ എഴുതുന്നതിനേക്കാൾ എഫേർട്ട് വേണമല്ലോ. അതാണ് അല്ലേ? അപ്പൊ അത്രയും കഷ്ടപ്പെട്ട്, അത്രയും കഷ്ടപ്പെട്ട് വളരെ വളരെ സൂക്ഷ്മമായിട്ടാണ് ഞാൻ എഴുതിയത്. അതായത് ഈ നാരായണൻ എന്ന് പറഞ്ഞ സാധനം അത്രയും ഇതാക്കി അങ്ങനെ എഴുതിയതാണ്. ഞാൻ രാവിലെ മുതൽ ജോലിക്ക് പോറങ്ങും, രാത്രി വൈകുന്നേരം കുളിച്ച് വന്നിരുന്നിട്ടാണ് എഴുതാനുള്ള മൂഡ് വരുമ്പോൾ എഴുതുന്നെഴുതും. വെളിച്ചം വിഷയമാണ്, അത്രയും സൂക്ഷ്മമായിട്ടുള്ള വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സാധാരണ ബൾബിന്റെ വെളിച്ചത്തിൽ എഴുതാക്കില്ല, അല്ലാതെയുള്ള ഘട്ടത്തിൽ എഴുതാം. പകൽ വെളിച്ചത്തിൽ എഴുതാം, പകൽ വെളിച്ചത്തിൽ നമുക്ക് എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ രാത്രിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഓല എഴുത്ത് ആള് വെച്ചാൽ ഒരു ആശാനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇനിയും എഴുതണം, ഇത് ഇനിയും പഠിക്കാൻ ആളുകൾ വരണം, പഠിക്കണം. ലാൽ സാറിന് ഒരു കല്യാണ ഗിഫ്റ്റായിട്ട് ഒരാൾക്ക് വേണോ, ഒരു ഇത് വേണോന്ന് പറഞ്ഞു. ഞാൻ സ്വയംവര ശുഭദിന മംഗളങ്ങൾ അനുമോദനത്തിന്റെ ആശംസകൾ എന്ന് എഴുതി സുചിത്ര മോഹൻലാൽ എന്ന് പറഞ്ഞ് എഴുതി സാറിന് ഒരാളുടെ കയ്യിൽ കൊടുത്തായിരുന്നു. സാറിന് നേരിട്ട് വരുമ്പോ കാണാമെന്നും പറഞ്ഞു, സാറിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നും പറഞ്ഞു ആഗ്രഹിച്ചിരിക്കുന്നു, സാറ് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും ഈ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഇനി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും പേര് വരട്ടെ. നന്ദി, നമസ്കാരം.